നമസ്കാരം ഇക്കഴിഞ്ഞ നിയമസഭാ തിരഞ്ഞെടുപ്പിൽ ഏറ്റവും വലിയ ഇടതുപക്ഷ വിരുദ്ധത പരസ്യമായി പ്രകടിപ്പിച്ചത് എൻ എസ് എസ് ആണെന്ന് സി പി എമ്മിന്റെ തിരഞ്ഞെടുപ്പ് അവലോകന റിപ്പോർട്ടിൽ വിമർശനം ശബരിമല വിവാദം വീണ്ടും ഉയർത്താൻ യു ഡി എഫ് നടത്തിയ പരിശ്രമങ്ങൾക്ക് എൻ എസ് എസ് പിന്തുണ നൽകിയെന്നും റിപ്പോർട്ടിൽ കുറ്റപ്പെടുത്തുന്നു എസ് എൻ ഡി പി യോഗം പരസ്യമായി എൽ ഡി എഫിനെതിരായി നിലപാട് സ്വീകരിച്ചില്ല ക്രിസ്ത്യൻ സഭകളെ എൽ ഡി എഫിനെതിരായി ഉപയോഗിക്കാൻ യു ഡി എഫിനായില്ല മുസ്ലിം സമുദായത്തിൽ ഇടതുപക്ഷ വിരുദ്ധത ഉറപ്പാക്കാൻ ജമാഅത്തെ ഇസ്ലാമി നടത്തിയ പരിശ്രമത്തിന് ലീഗ് പിന്തുണയും കിട്ടി എന്നാൽ കാന്തപുരം വിഭാഗം സജീവ പിന്തുണ ഇടതുപക്ഷത്തിന് നൽകി മറ്റ് സംഘടനകൾ തീവ്രമായ ഇടതുപക്ഷ വിരുദ്ധത പ്രകടിപ്പിക്കാത്തത് മുസ്ലിം ഏകീകരണ ശ്രമങ്ങളെ പരാജയപ്പെടുത്തി പാർട്ടി സമ്മേളനങ്ങൾക്ക് മുന്നോടിയായി സംസ്ഥാന കമ്മിറ്റിയുടെ തിരഞ്ഞെടുപ്പ് അവലോകന റിപ്പോർട്ട് അടങ്ങിയ കത്ത് പാർട്ടി അംഗങ്ങൾക്ക് നൽകിയിട്ടുണ്ട് കഴിഞ്ഞ എൽ ഡി എഫ് സർക്കാരുമായി നിസ്സഹകരണം മനോഭാവമായിരുന്നു എൻഎസ്എസിന് ഏറ്റുമുട്ടൽ ഒഴിവാക്കുന്ന തരത്തിലായിരുന്നു പാർട്ടി നിലപാട് നായർ സമുദായത്തിലെ പുരോഗമനവാദികൾ തിരഞ്ഞെടുപ്പിൽ പാർട്ടിക്കൊപ്പം നിന്നു എൻ എസ് എസ് ജനറൽ സെക്രട്ടറിയുടെ തീവ്ര ഇടതുപക്ഷ വിരുദ്ധ നിലപാടിനൊപ്പം സമുദായത്തെ അണിനിരത്താനാവാത്ത വിധത്തിൽ വിഷയം കൈകാര്യം ചെയ്യണം കഴിഞ്ഞ തിരഞ്ഞെടുപ്പിൽ എസ് എൻ ഡി പി യോഗമണികളെ ബി ജെ പിയിലെത്തിക്കുന്ന തരത്തിലുള്ള തിരഞ്ഞെടുപ്പ് കൂട്ടുകെട്ടിന്റെ ഭാഗമായി പത്ത് നിയോജക മണ്ഡലങ്ങളിൽ ഇരുപത്തി വോട്ട് പിടിക്കാൻ ബി ഡി ജെ എസ് സാധിച്ചിരുന്നു ഈ തെരഞ്ഞെടുപ്പിൽ ആ ശക്തി ബി ഡി ജെ എസിന് നിലനിർത്താനായില്ല പിന്നോക്ക വിഭാഗത്തിലെ ഇടത്തരക്കാർ കൂടുതലായി ബി ജെ പിയിലേക്ക് പോകാതെ ശ്രദ്ധിക്കണം സർക്കാരിന്റെ സമീപനങ്ങൾ ഒട്ടേറെ ചെറിയ സാമൂഹ്യ വിഭാഗങ്ങളെ പാർട്ടിക്ക് അനുകൂലമാക്കി പാർട്ടിയോടെടുക്കുന്ന മുസ്ലിം ന്യൂനപക്ഷങ്ങൾക്കിടയിൽ നിന്ന് കൂടുതൽ പാർട്ടി അംഗങ്ങളെ റിക്രൂട്ട് ചെയ്യണം തിരഞ്ഞെടുപ്പിൽ മുസ്ലിം മേഖലകളിൽ ചിലർ സ്വാതന്ത്ര്യ സ്ഥാനാർത്ഥികളായി മത്സരിച്ചത് ഗുണമായി ഇവരെ പാർട്ടിയോടൊപ്പം നിർത്തണം ധനമോഹവും അഴിമതിയും വ്യാപിക്കാതിരിക്കാൻ ശ്രദ്ധിക്കണം കേരള കോൺഗ്രസ് എം എൽ ജെ ഡി പാർട്ടികൾ മുന്നണിയിലെത്തുകയും ഭരണ നേട്ടങ്ങളും മുഖ്യമന്ത്രിയുടെ വ്യക്തിപരമായ സ്വീകാര്യതയും കരുത്താവുകയും ചെയ്തിട്ടും വോട്ടിംഗ് ശതമാനം രണ്ടായിരത്തി ആറിലെ നാൽപ്പത്തി എട്ട് പോയിന്റ് എൺപത്തി ഒന്നിൽ എത്തിക്കാനായില്ല വർധന ഒന്നേ പോയിന്റ് ഒമ്പത് മൂന്ന് ശതമാനം മാത്രം സമൂഹത്തിന്റെ എല്ലാ മേഖലയിലുള്ളവരെ പാർട്ടിയിലേക്ക് ആകർഷിക്കാൻ സംഘടനാ പരിമിതികളെ മുറിച്ചു കിടക്കണമെന്നും റിപ്പോർട്ടിൽ പറയുന്നു തലസ്ഥാന ജില്ലയിൽ ബി ജെ പി സ്വാധീനം വർദ്ധിക്കാതിരിക്കാൻ പ്രത്യേക പ്രവർത്തനങ്ങൾ രൂപപ്പെടുത്തണമെന്ന് സിപിഎം തിരഞ്ഞെടുപ്പ് അവലോകന റിപ്പോർട്ടിൽ നിർദ്ദേശിക്കുന്നു ജില്ലയിൽ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിന്റെ ശക്തി കേന്ദ്രങ്ങളായ ചിറയൻകീഴ് വർക്കല താലൂക്കുകളിൽ പാർട്ടി സ്വാധീന കേന്ദ്രങ്ങളിൽ ബി ജെ പി ശക്തിപ്പെടുന്നത് ശ്രദ്ധിക്കണം ആറ്റിങ്ങൽ മണ്ഡലത്തിൽ ഇതാദ്യമായി ബി ജെ പി രണ്ടാമതെത്തിയത് ഗൗരവമായി കാണണം ഇത് തടയാനുള്ള പരിപാടികൾ ജില്ലാ കമ്മിറ്റി ആവിഷ്കരിക്കണം യു ഡി എഫ് ജില്ലയിൽ ദുർബലപ്പെട്ടു നേമത്ത് മാത്രമാണ് അവരുടെ വോട്ട് കൂടിയതെന്നും റിപ്പോർട്ടിലുണ്ട് പാലക്കാട് മണ്ഡലത്തിൽ അപമാനകരമാവിധം മൂന്നാം സ്ഥാനത്ത് പോയത് പരിശോധിക്കണം ബി ജെ പി വലിയ കേന്ദ്രീകരണം നടത്തിയപ്പോൾ അതിനനുസരിച്ച് ഇവിടെ സംഘടനാ സംവിധാനം ഒരുക്കുന്നതിൽ ജില്ലാ നേതൃത്വത്തിന് വീഴ്ചയുണ്ടായി കഴിഞ്ഞ തവണ മൂന്നാം സ്ഥാനത്തായപ്പോൾ സംസ്ഥാന കമ്മിറ്റി നേരിട്ട് അന്വേഷണം നടത്തി എം വി ഗോവിന്ദ നൽകിയ റിപ്പോർട്ടിലെ നിർദ്ദേശങ്ങൾ നടപ്പായില്ലെന്ന് വേണം കരുതാൻ പെരിന്തൽമണ്ണയിലെ സ്വതന്ത്ര സ്ഥാനാർത്ഥിയെ ഉൾക്കൊള്ളുന്നതിൽ നേതൃത്വത്തിനുണ്ടായ വൈമുഖ്യം പരിശോധിച്ച് തിരുത്തണം നിയമസഭാ തിരഞ്ഞെടുപ്പിൽ സംസ്ഥാനത്താകെയുണ്ടായ ഇടതുപക്ഷ മുന്നേറ്റത്തിനൊപ്പം എത്താൻ എറണാകുളം ജില്ലയ്ക്കായില്ലെന്ന് റിപ്പോർട്ടിൽ പറയുന്നു ഒമ്പതിടത്ത് എൽ ഡി എഫിന് വോട്ട് കുറഞ്ഞു ഇതിൽ അഞ്ചിടത്ത് അയ്യായിരത്തിലധികം കുറഞ്ഞിട്ടുണ്ട് ജില്ലയിലെ സംഘടനാ ദൗർബല്യവും ഇതിനിടയാക്കിയ ഘടകമാണ് രണ്ടായിരത്തി പതിനഞ്ച് മുതലുള്ള വിവിധ തിരഞ്ഞെടുപ്പുകളിൽ പാർട്ടിക്ക് മുന്നേറാനാവാത്തത് പരിശോധിക്കണം തൃപ്പൂണിത്തുറയിൽ എം സുരാജിന്റെ അപ്രതീക്ഷിത തോൽവിയിൽ സംഘടനാ പരിമിതിയുണ്ടോ എന്ന് പരിശോധിക്കണം എറണാകുളം തൃക്കാക്കര മണ്ഡലങ്ങളിലെ സ്വതന്ത്ര സ്ഥാനാർത്ഥികളെ അംഗീകരിക്കാൻ ബന്ധപ്പെട്ട കമ്മിറ്റികൾ വേണ്ടത്ര തയ്യാറായില്ല ട്വന്റി ട്വന്റി വോട്ട് പിടിച്ചത് രണ്ടു മുന്നണികളെയും ബാധിച്ചു ഏഴ് പോയിന്റ് രണ്ട് ഏഴ് ശതമാനം വോട്ട് അവർ പിടിച്ചതിൽ പാർട്ടി വോട്ടുമുള്ളത് ഗൗരവമായി കാണണം പിറവം മണ്ഡലത്തിൽ കാൽലക്ഷം വോട്ടിന്റെ കനത്ത തോൽവി പരിശോധിക്കണം തൃക്കാക്കര പെരുമ്പാവൂർ പിറവം തൃപ്പൂണിത്തറ മണ്ഡലങ്ങളിൽ സംഘടനാ പരിമിതി ജില്ലാ നേതൃത്വം ഇത് കൈകാര്യം ചെയ്തതിനും വീഴ്ചയുണ്ട് വെബ് ഡെസ്ക് തത്വമയി ന്യൂസ്